നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കേറ്റട്ട് എക്സാമിനെ സംബന്ധിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ കേറ്റട്ട് എക്സാമിന് കൂടുതൽ പേരും ഫെയിലാകാനുള്ളൊരു കാരണം, അല്ലെങ്കിൽ ഏതൊരു മെത്തേഡിലൂടെ പഠിക്കണം, ഇതിൻ്റെ പ്രിപ്പറേഷൻസ് എങ്ങനെ നടത്തിയാൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും, ഇത് ഞാൻ കുറേയധികം പേരുടെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിൻ്റെ ബേസിൽ ചെയ്യുന്നൊരു വീഡിയോ ആണ്. അതോടൊപ്പം തന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം, കേറ്റട്ട് എക്സാമിന് വേണ്ടിയിട്ടും ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ പി എസ് സി എക്സാമിന് വേണ്ടിയിട്ടും നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, പഠിക്കാൻ കൂടുതൽ ഉപകാരപ്രദമാകുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ എല്ലാ ഏരിയാസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് എടുത്ത് പഠിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കറിയാം, കേറ്റട്ട് എക്സാമിന് 150 മാർക്കാണ്, 150 മാർക്കിലാണ് കേറ്റട്ട് എക്സാം നടക്കുന്നത്. അതിൽ 30 മാർക്ക് ചൈൽഡ് പെഡഗോജിക്കും 40 മാർക്ക് ലാംഗ്വേജിനും 80 മാർക്കാണ് മെയിൻ സബ്ജക്റ്റായ ഫിസിക്കൽ എഡ്യൂക്കേഷനും ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് കൂടുതൽ പേരും പഠിക്കുമ്പോൾ പറ്റുന്നൊരു കാര്യമാണ് ഈ ചൈൽഡ് പെഡഗോജിക്കും ലാംഗ്വേജിനും വലിയ പ്രാധാന്യം കൊടുക്കത്തില്ല. നമ്മൾ കൂടുതൽ പേരും പഠിക്കുന്നത് 80 മാർക്കുള്ള ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ക്വസ്റ്റ്യൻസാണ് കൂടുതൽ പേരെ റെഫർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ചൈൽഡ് പെഡഗോജിക്കും ലാംഗ്വേജിനും വലിയൊരു പ്രാധാന്യം കൊടുക്കത്തില്ല. അപ്പോൾ ലാംഗ്വേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ നമ്മൾ, ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇംഗ്ലീഷും മലയാളവും സെലക്ട് ചെയ്യാനുള്ള സാഹചര്യം വരുമ്പോൾ കൂടുതൽ നമ്മൾ മലയാളമാണ് സെലക്ട് ചെയ്യുന്നത്. നമുക്ക് ഇച്ചിരി എളുപ്പമായിരിക്കും എന്നുള്ള ഇതിൽ മലയാളമാണ് സെലക്ട് ചെയ്യുന്നത്. അപപ്പോൾ മലയാളം സെലക്ട് ചെയ്തപ്പോൾ എനിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞത്, നമ്മൾ മലയാളത്തിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ചോദ്യങ്ങളൊന്നുമല്ല. ചിലപ്പോൾ ചില അർത്ഥങ്ങളായിരിക്കും, ചില വാക്കുകളുടെ അർത്ഥങ്ങളായിരിക്കും, ചില ഒരു വാക്യത്തിൻ്റെ അർത്ഥങ്ങളായിരിക്കാം. അപ്പോൾ നമ്മളത് ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നാല് ഓപ്ഷനും കാണുന്നത് ശരിയാണ് നമുക്ക് തോന്നിപ്പോകും. നമുക്കതിനകത്ത് സെലക്ട് ചെയ്യാനുള്ള ഒരു നമുക്ക് ഐഡിയ വരത്തില്ല. അതുപോലെ തന്നെ സാഹിത്യപരമായിട്ടുള്ള ഓരോ രചയിതാക്കളുടെ പേരുകൾ, കാവ്യങ്ങളെ സംബന്ധിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ലാംഗ്വേജിൽ നിന്ന് വരുന്നത്. മലയാളം ലാംഗ്വേജ് സെലക്ട് ചെയ്യുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ നമുക്കത് അറിയണമെന്നില്ല ഒരു പക്ഷേ. അതേസമയം ഇംഗ്ലീഷ് ആയിരുന്നെങ്കിൽ, ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇത് മലയാളത്തേക്കാൾ ബെറ്റർ ആയിരുന്നേനെ ഇംഗ്ലീഷ് എന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് ഇംഗ്ലീഷിൻ്റെ ചോദ്യം. നമ്മളപ്പോൾ ഈ മലയാളം മീഡിയത്തിൽ പഠിച്ചാൽ സ്വാഭാവികമായിട്ടും മലയാളമാണ് സെലക്ട് ചെയ്യുന്നത്. പക്ഷേ മലയാളത്തിൽ അധികം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഒരുവിധപ്പെട്ടവർക്കാർക്കും പറ്റുന്നില്ല. എനിക്ക് മലയാളത്തിൽ മാർക്ക് കുറവായിരുന്നു, വിചാരിച്ചതുപോലെ സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചില്ല. അതേപോലെ തന്നെ ചൈൽഡ് പെഡഗോജി, ചൈൽഡ് പെഡഗോജി പറ്റാവുന്നത്ര ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഏറ്റവും കൂടുതൽ പേര് ഫെയിലാകുന്നവർക്ക്, ഇപ്പോൾ നമ്മൾ ഫെയിലാകുന്നവർ മാർക്ക് ഷീറ്റ് എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാക്കാം, ഏറ്റവും കുറവ് മാർക്ക് വന്നേക്കുന്നത് ചൈൽഡ് പെഡഗോജിക്കായിരിക്കും, കൂടുതൽ മാർക്കും കുറവ് വന്നേക്കുന്നത്. അപ്പോൾ ചൈൽഡ് പെഡഗോജിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസ് മാക്സിമം കളക്ട് ചെയ്തിട്ട് അത് പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, ചൈൽഡ് പെഡഗോജിയുടെ ലാംഗ്വേജിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും സെയിം ആണ്, എല്ലാ ബാക്കി സബ്ജക്റ്റുകൾക്ക് എല്ലാവർക്കും ഉള്ള സെയിം ക്വസ്റ്റ്യൻസൊക്കെയാണ്, അപ്പോൾ അത് കളക്ട് ചെയ്യാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പോൾ അത് ആ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യാതെ പഠിക്കാൻ ശ്രമിക്കുക. ലാംഗ്വേജിനും പെഡഗോജിക്കും നിങ്ങൾക്ക് ചെയ്യാൻ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഇതിപ്പം 40-70 മാർക്കാണ്, 70-ൽ ഒരു 40-ന് മുകളിൽ ഒരു 50-ന് അടുത്ത് മാർക്കൊക്കെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കേറ്റട്ട് എക്സാം പാസ്സാവും. കാരണം 80-ൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ക്വസ്റ്റ്യൻസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരു 50, ഞാൻ എപ്പോഴും കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്, ഒരു 50 മാർക്ക് എങ്ങനെയൊക്കെ വന്ന് നമുക്കത് സ്കോർ ചെയ്യാൻ പറ്റും. ഒരു വിധപ്പെട്ട പഠിക്കുന്ന നമുക്ക് അത്യാവശ്യം നോളജ് ഉള്ള ആളാണെങ്കിൽ 80 മാർക്കിലാണ്, അതിൽ 50 മാർക്ക് 30 മാർക്ക് പോട്ടെ, 50 മാർക്ക് നമുക്ക് മിനിമം നമ്മൾ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കേറ്റട്ട് എക്സാം സിമ്പിളായിട്ട് പാസ്സാകാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് കൂടുതൽ പേര് ഞാൻ പറയുന്നത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഇത് പഠിക്കാണ്ട് ക്വസ്റ്റ്യൻസ് പഠിക്കാൻ വേണ്ടി അധികം ഒരുപാട് സമയം വേസ്റ്റ് ചെയ്ത് കളയാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ പെഡഗോജിക്കും ലാംഗ്വേജിനും പ്രാധാന്യം കൊടുക്കാതെ അതിൻ്റെ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യാനോ അത് പഠിക്കാനോ ശ്രമിക്കത്തില്ല. അപ്പോൾ അതിന് മാർക്ക് കുറയും. അതിൻ്റെ മാർക്ക് കുറയുന്നതുകൊണ്ടാണ് കൂടുതൽ പേരും ഇതിൻ്റെ കേറ്റട്ട് എക്സാമിന് ഫെയിലാകാനായിട്ട് കാരണം. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് മാക്സിമം കളക്ട് ചെയ്യുക, പഠിക്കുക. ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ സ്കോറിംഗ് മെത്തേഡ് ഈ രീതിയിൽ നിങ്ങൾ പഠിച്ച് സ്കോർ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് കേറ്റട്ട് എക്സാം ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ കേറ്റട്ട് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകളോ ക്വസ്റ്റ്യൻസിൻ്റെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ മെറ്റീരിയൽസോ ആവശ്യമുണ്ടെങ്കിലോ, അതുപോലെ തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാം അതിൽ നിങ്ങൾക്ക് എന്നെ മെസ്സേജ് അയക്കാവുന്നതാണ്. അതുപോലെ തന്നെ കമൻറ്റ് ഇട്ടാൽ ഞാൻ അതിന് റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.